8:1. സുദീപാണോ 1:8:1? പിന്നെ ആരാ? എഗൈൻ ബോബി, വീണ്ടും ബോബി, വീണ്ടും ബോബി, വീണ്ടും വസന്തത്തിലെ ബിഗ് ബി, വീണ്ടും ബോബി. ബോബി മത്സരിച്ചാന്ന് തോന്നുന്നു കൂപ്പൺ എടുത്തിരിക്കുന്നത്. എല്ലാവരുടെയും കൂടെ ആണോ? ഓഹോ, നെക്സ്റ്റ്. അടുത്ത നമ്പർ 1110, 1110 കൂപ്പൺ നമ്പർ 1110. ആ ഭാഗ്യശാലി ജാദൻ, ജാദന നല്ലൊരു കൈയടി കൊടുക്കൂ. അയ്യോ, ശ്രീജാദനാണ് ആ ഭാഗ്യശാലി. അടുത്ത കൂപ്പൺ നമ്പർ 1067. ജയന്തി, ജയന്തി എക്സ്പ്രസ് മാതിരി ഇങ്ങോട്ട് വന്നേ പെട്ടെന്ന്. 1067 ജയന്തി, ജയന്തിയാണ് ഭാഗ്യശാലി. ആർക്കും കൈയടിക്കണ്ട, എല്ലാരും ക്ഷീണമായി. ഫുഡ് ഇഷ്ടപോലെ ഉണ്ട്, നമുക്ക് കഴിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഉച്ചയ്ക്ക് അടുത്ത പ്രോഗ്രാം ഒക്കെ ചെയ്യേണ്ടതാണ്. അടുത്ത കൂപ്പൺ നമ്പർ 1093. ഇത് ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ആണ് ഇതിന് സമ്മാനമായിട്ട് കിട്ടുന്നത്. 1093. ലക്ഷണമുണ്ട്. നെക്സ്റ്റ്. അടുത്ത കൂപ്പൺ നമ്പർ 1160. അതും ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് തന്നെയാണ്. 1160. ശ്രീകുമാറിനാണ് ആ ഭാഗ്യം അടിച്ചിരിക്കുന്നത്. ശ്രീകുമാറിനെ സ്വാഗതം ചെയ്യുന്നു. ആ, നമ്മുടെ ശ്രീകുമാർ, നല്ലൊരു കൈയടി കൊടുക്കൂ. ശ്രീകുമാർ, ഞാന് സുദീപ് ഞങ്ങളെല്ലാം 8-ാം ക്ലാസ്സിൽ ഒരു ക്ലാസ്സിൽ പഠിച്ചത് ഒരുമിച്ച്. ശ്രീകുമാറെ പെട്ടെന്ന് നടന്നു, കാരണം ഉച്ചക്ക് ഞാൻ ചോറ് കൊണ്ടുവരുന്നതിനകത്ത് സ്ഥിരം മുട്ടക്കൂട്ടാനുണ്ടായിരുന്നു, മുട്ട പൊരിച്ചത്. എന്റെ മുട്ട മോഷിക്കുന്ന മുഴുക്ക ഒരാളായിരുന്നു ഇവര് 2-3 പേര്. ഇതൊക്കെ ഒരു നൊസ്റ്റാൾജിയ കേട്ടോ. അടുത്ത കൂപ്പൺ നമ്പർ 1098. ഇതും ഒരു സ്റ്റീരിയോ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ആണ്. 1098. രജിഷിന്റെ മോൻ നീരജിനാണ് കിട്ടിയിരിക്കുന്നത്. 1098. നമ്മുടെ ടീച്ചർമാർക്ക് ഒരു സമ്മാനവും ഇല്ല അല്ലേ? പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന്. അടുത്ത നമ്പർ 1289. അതും ഒരു സ്റ്റീരിയോ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ആണ്. 1289. നല്ലൊരു കൈയടി കൊടുക്കൂ പ്രേംജിത്തിന്. നമ്മുടെ അവസാനത്തെ, അതായത് ആ 1-ാം സമ്മാനം എന്ന് പറയുന്ന മൊബൈൽ ഫോണാണ്. ആ ഭാഗ്യശാലി ആരാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിന്റെ നമ്പർ 1008. 1008. ആഹാ, നമ്മുടെ ബിനോയ്ക്കാണ് ആ ഭാഗ്യം അടിച്ചിരിക്കുന്നത്. മൊബൈൽ ഫോൺ, പെട്ടെന്ന് വാ, പെട്ടെന്ന് വാ. ഈ സമ്മാനം നമുക്ക് ബിനോയ്ക്ക് കൈമാറുന്നത് നമ്മുടെ കാരണവരായ പ്രകാശാണ്. നല്ലൊരു കൈയടി കൊടുക്കൂ. ആ, ഈ കൂപ്പണിന്റെ ഈ പ്രോഗ്രാം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. വീണ്ടും സിജിയിലേക്ക് മൈക്ക് കൈമാറുന്നു. അങ്ങനെ നമ്മുടെ ഈ ഒരു സമ്മാനദാനം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. പാവം ടീച്ചർമാർ ഇങ്ങനെ ഇരിക്കുക, ഞങ്ങൾക്ക് ഇത്രയും കഷ്ടപ്പെട്ട് വന്നിട്ട് ഞങ്ങൾക്ക് ആർക്കും ഒന്നും കിട്ടിയില്ലല്ലോ എന്ന്. സാരമില്ല,
നമുക്കത് പിന്നെ പരിഹരിക്കാം. ശില്പിയും സംസ്ഥാന അവാർഡ് ജേതാവുമായ നമ്മുടെ പ്രിയപ്പെട്ട എബിയുടെ സുഹൃത്ത് ശ്രീ ജോൺസ് കൊല്ലകടവ് ഇവിടെ എത്തിയിട്ടുണ്ട്. ജോൺസ് കൊല്ലകടവിന് മൊമെന്റോയും ആദരവും. എബി റെഡിയാണോ? മൊമെന്റോയും ആദരവും നൽകുന്നതിനായി പ്രിയ എബിയെയും രജീഷിനെയും ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. കൂടാതെ ശ്രീ ജോൺസിനെയും ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. വോട്ട് ഓഫ് താങ്ക്സ് പറയുന്നതിനായി നമ്മുടെ സുഹൃത്തും സഹപാഠിയും അതിലുപരി അധ്യാപകനുമായ പ്രിയ സുനിൽ ആറിനെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഫുഡിന്റെ സമയത്ത് ശ്രീ ജോൺസ് നയിക്കുന്ന ഒരു ഗാനമേളയുണ്ട്, നമ്മൾ ആ സമയം ഫുഡ് കഴിക്കുന്നതായിരിക്കും. തൊണ്ണൂറ്റിരണ്ട് കൂട്ടായ്മയിൽ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി അല്ലെ കർത്തവ്യം ഒരു നിയോഗം പോലെ എല്ലാവർക്കും നന്ദി പറയുക എന്നുള്ളതാണ്. ഇപ്പോൾ കൂടുതൽ പറഞ്ഞ് ഈ വിശക്കുന്ന എല്ലാവർക്കും ഉണ്ടെന്ന് എനിക്കറിയാം. വിശക്കുന്ന സമയത്ത് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് ആരെയും ബോറടിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. അതിനു മുമ്പ് കർത്തവ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ പ്രിയപ്പെട്ട ഗുരുക്കളോട് ഞാനോ എൻ്റെ സഹപാഠികളോ മനസാ വാച കർമ്മണ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവു ചെയ്ത് അത് പൊറുക്കണമെന്ന് അവരുടെ താഴ്മയെ അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നന്ദി പറയുക എന്ന് പറയുന്നത് നമ്മൾ വിവാഹത്തിന് ക്ഷണിക്കുന്ന പോലെയാണ്. അപ്പോൾ കല്യാണം കഴിക്കാത്ത ഞാനെന്തോടാ വിവാഹത്തിന് കുറിച്ച് പറയുന്നതെന്ന് എന്നെക്കുറിച്ച് അടുത്തറിയാവുന്ന സുഹൃത്തുക്കൾ ചോദിക്കുന്നുണ്ടാവും. കാരണം നമ്മൾ എത്രയൊക്കെ ശ്രമിച്ച് പറഞ്ഞാലും അവസാനം എന്തെങ്കിലും ഒരു കുറ്റങ്ങൾ കാണും. അവസാനം പറയും എന്നെ ക്ഷണിച്ചില്ല അല്ല അവരെ ക്ഷണിച്ചില്ല എന്നൊക്കെ പറയും. അത് ഇതിൻ്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് മുൻകൂട്ടി ഞാനൊരു ക്ഷണാപണം നടത്തിയിട്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക്. നമ്മുടെ ഈ ഒരു കലാലയത്തിലേക്ക് വരുമ്പോൾ ഒരുപാട് ഗൃഹാതുരത്വമായിട്ടുള്ള ഓർമ്മകളുണ്ട്. ഈ സ്കൂൾ, ഈ സ്കൂളിൻ്റെ പരിസരം, അതേപോലെ ഈ എനിക്ക് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പള്ളിയിൽ പോകുമായിരുന്നു. ഞാനൊരു ഹിന്ദു റിലിജിയൻ ഇത് ചെയ്യുന്ന ഫാമിലിയിൽ നിന്ന് വന്നാണെങ്കിൽ പോലും അതിൽ വളരെ സന്തോഷത്തോടെയാണ് ഞാൻ ആ പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നത്. കാരണം ആ പള്ളി ഉച്ച സമയത്ത് ഞങ്ങളോട് വെള്ളിയാഴ്ച നിഷ്കർമ്മിക്കുമായിരുന്നു, വെള്ളിയാഴ്ച നിങ്ങൾ ആ പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞു. ആ പള്ളിയിൽ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് മനസ്സിന് എന്തോ ഒരു സന്തോഷം കിട്ടുന്ന ഒരു അനുഭവം വേറെ എങ്ങും എനിക്കിവിടെ നിന്ന് കിട്ടിയിട്ടില്ല. ആ ഒരു സന്തോഷം ഈ സ്കൂളിൻ്റെ പരിസരത്ത് പ്രദാനം ചെയ്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം ഇവിടുത്തെ ടീച്ചർമാരാണ്. അവരാണ് നമ്മളെ അന്ന് പറഞ്ഞത് നിങ്ങൾ പള്ളിയിൽ പോകണം, കാര്യങ്ങൾ പഠിക്കണം, ഒരുപാട് കഥകൾ, ഒരുപാട് കവിതകൾ ഒക്കെ അന്ന് കേൾക്കുമായിരുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. എല്ലാവരും വിശക്കുന്ന ഒരു സമയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് കൂടുതലായിട്ട് ഞാൻ ആ വക കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ആദ്യമായിട്ട് നന്ദി പറയേണ്ടത് നമ്മുടെ ഈ സ്കൂളിൻ്റെ പ്രിൻസിപ്പളായിരിക്കുന്ന ജോർജ് വർഗീസ് സാറിനാണ്. അദ്ദേഹത്തിന് നമ്മുടെ എന്തുകൊണ്ടാണെന്നാൽ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഓർഗനൈസ് ചെയ്യാനും ഇവിടെ വന്ന് നമുക്കെല്ലാവർക്കും പ്രചോദനപരമായ വാക്കുകൾ പറയാനും നമ്മളോട് ഒരുപാട് നല്ല മെസ്സേജുകൾ പറയാനും നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ ഈ കാര്യങ്ങളെക്കുറിച്ച് നമ്മളെടുത്ത എഫോർട്ടിനെക്കുറിച്ച് അഭിനന്ദിച്ച് സംസാരിക്കുവാനും അദ്ദേഹത്തിൻ്റെ മനസ്സിന് നമ്മുടെ എല്ലാവരുടെയും പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലുമുള്ള നന്ദി അറിയിക്കുന്നു. അടുത്തതായിട്ട് ശ്രീ എബ്രഹാം സാറാണ്. എബ്രഹാം സാറിനെ ഞാൻ എപ്പോഴും കാണാറുണ്ട്. അദ്ദേഹത്തിൻ്റെ വയ്യാഴിക ഉണ്ടെങ്കിൽ പോലും ഇവിടെ വന്ന് വളരെ മഹത്തരമായിട്ടുള്ള ഉപദേശങ്ങൾ നൽകുകയും എങ്ങനെ ഒരു കുട്ടി ജീവിക്കണം അല്ലെങ്കിൽ എങ്ങനെ സമൂഹത്തിൽ പെരുമാറണം എന്നുള്ള ഉദാത്തമായിട്ടുള്ള ഉദാഹരണങ്ങൾ സഹിതം നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി അദ്ദേഹത്തിന് എൻ്റെ വ്യക്തിപരമായ പേരിലും നമ്മുടെ എല്ലാവരുടെയും പേരിലുമുള്ള നന്ദി അറിയിപ്പിക്കുന്നു. പിന്നെ ഇടുക്കുള സാറിൻ്റെ കാര്യമാണ്. ഇടുക്കുള സാറിനെ എപ്പോഴും കാണും. ഞാൻ എപ്പോഴും ഇടുക്കുള സാറിനെ കാണുന്ന, സത്യം പറഞ്ഞാൽ ഇപ്പോഴും സാറിനെ കാണുമ്പോൾ ഒരു പേടിയാണ്. കാരണം സാറിൻ്റെ നീളമുള്ള ഒരു ചൂരലാണ് ഇപ്പോഴും എനിക്ക് ഓർമ്മ വരുന്നത്.
നല്ല ചൂരലായിട്ട് ഇങ്ങനെ അവിടെ വരാന്തയിൽ ഇങ്ങനെ റൗണ്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പേടിച്ച് സൈഡിൽ എവിടെയെങ്കിലും ഒതുങ്ങിയിരിക്കും. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, അന്നത്തെയും ഇന്നത്തെയും തലമുറയും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, അന്ന് എബ്രഹാം സാറിൻ്റെ കയ്യിൽനിന്നോ അല്ലെങ്കിൽ ഇടുക്കുള സാറിൻ്റെ കയ്യിൽനിന്നോ ആരുടെ കയ്യിൽ നിന്ന് ഒരടി മേടിച്ച് വീട്ടിൽ ചെന്നാൽ വീട്ടിൽ പറയാൻ പേടിയാ. കാരണം പറഞ്ഞാൽ നമ്മളെ ഇന്നത്തെ കുട്ടികളാണ് പറഞ്ഞ എൻ്റെ മോനെ അടിച്ചു, എൻ്റെ കുഞ്ഞിനെ അടിച്ചു, അയ്യോ കുഞ്ഞെ എവിടാടാ അടിച്ചതെന്നും പറഞ്ഞ് വളരെ ഇതായിട്ട് ചോദിക്കുന്ന ഒരു കാലഘട്ടത്തിലല്ല നമ്മൾ ജീവിച്ചത്. നമ്മളോട് പറയാം അടിച്ച ഇവിടുന്ന് ഒരെണ്ണം കിട്ടിയാൽ അവിടുന്ന് വേറെ ഒരെണ്ണം കൂടെ കിട്ടും. അതുകൊണ്ട് തീർച്ചയായിട്ടും വീട്ടിൽ പോയി പറയത്തില്ല. കാരണം പറഞ്ഞാൽ അവർക്കറിയാം നമ്മളെ തല്ലിയതിൻ്റെ കാരണം എന്തെങ്കിലും ഗുരുതക്കേട് ഒപ്പിച്ചിട്ടുണ്ടെന്ന് അവർക്ക് പൂർണ്ണമായിട്ടും വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ തലമുറയ്ക്കും അന്നത്തെ തലമുറയ്ക്കും ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ സാറിൻ്റെ പ്രഭാഷണത്തിൽ പറയുകയുണ്ടായി. ഇടുക്കുള സാറിനും എൻ്റെ വ്യക്തിപരമായ പേരിലും നമ്മുടെ ഈ കൂട്ടായ്മയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. പിന്നെ എലിയാമ്മ ടീച്ചറ്, അന്നമ്മ ജോഷുവ ടീച്ചറ്, മറിയാമ്മ മാത്യു ടീച്ചറ്, പ്രേമ ടീച്ചറ്, മറിയാമ്മ ഇടുക്കുള ടീച്ചറ്, മറിയാമ്മ ജോഷുവ ടീച്ചറ്, എല്ലാവർക്കും ഞാൻ എല്ലാവരുടെയും ഗുണഗണങ്ങളെ കുറിച്ച് പറയുന്നില്ല. നിങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് കാലം, ഏകദേശം എനിക്ക് തോന്നുന്നു 19-20 വർഷമായെന്ന് തോന്നുന്നു. 20 വർഷത്തിന് ശേഷമാണ് പലരുടെയും മുഖങ്ങൾ കാണുന്നത് തന്നെ. അത് തന്നെ ഒരു ഭയങ്കര ഒരു ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണെന്ന് ഞാൻ കാണുന്നു. ഇവ ഇത്രയും പേരെ കാണാനും അവരുടെ ബ്ലെസ്സിങ് കേൾക്കാനും അവരുടെ ഉപദേശം കേൾക്കാനും അവർക്കും നമ്മുടെ കൂടെ വന്ന് നിന്ന് നമ്മളെ സ്നേഹിക്കാനും നമ്മളെ ഉപദേശിക്കാനും നമ്മുടെ സന്തോഷത്തിൽ പങ്കുചേരാനും അവർക്കും സർവേശ്വരൻ അനുഗ്രഹിച്ചിട്ടുണ്ട്, അല്ലെ? നമുക്കും ആ അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ ടീച്ചേഴ്സിനും, എല്ലാ എൻ്റെ പ്രിയപ്പെട്ട ടീച്ചേഴ്സിനും ഞാൻ എൻ്റെ വ്യക്തിപരമായ പേരിലും നമ്മുടെ ഈ കൂട്ടായ്മയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. പിന്നെ നന്ദി പറയാനുള്ളത് നമ്മുടെ ഈ ഒരു കൂട്ടായ്മ, അതായത് ഈ ഒരു കൂട്ടായ്മ ഉടലെടുത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴത്തെ നമ്മുടെ സോഷ്യൽ മീഡിയ ആണ്. സോഷ്യൽ മീഡിയയെ കുറിച്ച് നമ്മൾ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഒക്കെ ചിന്തിക്കുന്ന ഒരു കാലഘട്ടം. ഇപ്പോഴത്തെ കുട്ടികൾ കൂടുതലും ഇത് നെഗറ്റീവായിട്ടാണ് ഇതിനെ ഉപയോഗിക്കുന്നത്. കാരണം നമ്മുടെ സ്കൂളുകളിലായാലും അവർക്ക് തെറ്റായ കാര്യങ്ങളിലേക്ക് കൂടുതൽ പെട്ടെന്ന് ഇറങ്ങിച്ചെല്ലാനാണ് കഴിയുന്നത്. ഇതൊരു പോസിറ്റീവായിട്ടുള്ള തിങ്കാണ്. നമ്മുടെ ഒരു കൂട്ടായ്മ രൂപപ്പെടാനും എല്ലാവരും ഒത്തുകൂടാനും എല്ലാവർക്കും അവരോട് സ്നേഹം പങ്കുവെക്കാനും ഉള്ള ഒരു സോഷ്യൽ മീഡിയ ഒരു കൂട്ടായ്മ ആദ്യമായിട്ട് മനസ്സിൽ ഉണ്ടായ നമ്മുടെ സുഹൃത്തുക്കൾക്ക്, ചിലരിവിടെ വന്നിട്ടുണ്ട്, ചിലർക്ക് ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രോബ്ലംസും എല്ലാം കാണും. പ്രോബ്ലം ഇല്ലാത്ത ഒരു മനുഷ്യനും ഇല്ല ഈ ഭൂമിയിൽ. അതിനെല്ലാം തരണം ചെയ്ത് ആ ഒരു കൂട്ടായ്മ രൂപവൽക്കരിക്കാൻ അല്ലെങ്കിൽ അതിനെ ശ്രമിച്ച ഇവിടെ വരാതിരിക്കുന്നവരുമായിട്ടുള്ള എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതേപോലെ ഇതിൻ്റെ അഡ്മിനായിട്ട് പ്രവർത്തിച്ച നമ്മളൊരു കാര്യം തീർച്ചയായിട്ടും അറിയണം. ഞാൻ സത്യം പറഞ്ഞാൽ ചെറിയ കുറ്റബോധത്തോടാണ് ഇവിടെ നിൽക്കുന്നത്. എന്താ ചോദിക്കും, ഞാനും പ്രത്യേകിച്ച് വേറെ കുഴപ്പമൊന്നും ചെയ്തിട്ടില്ല, നമ്മളൊരു സാധുവായിട്ടുള്ള മനുഷ്യനാണ്. എന്താ കുറ്റബോധം എന്ന് ചോദിച്ചാൽ, ഞാൻ എനിക്ക് പലപ്പോഴും പ്രകാശും അതിൻ്റെ അഡ്മിൻ ഗ്രൂപ്പുകളും ഒക്കെ എന്നെ വിളിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പറയുമ്പം നമുക്ക് സത്യം പറഞ്ഞാൽ ചിലപ്പം ഇവിടെ വന്ന് അവരെ സഹായിക്കാൻ പറ്റിയിട്ടില്ല ഉള്ള കാര്യം തുറന്നു പറയാം. പക്ഷേ അവരിതൊന്നും ഒന്നും ഒരു കാര്യവും ആരിൽ നിന്നും എക്സ്പെക്ട് ചെയ്യാതെ അവർ 100% ഇതിനു വേണ്ടി ആത്മാർത്ഥയായിട്ട് ശ്രമിച്ച ആ ഒരു കൂട്ടുകാർക്ക്, അതായത് പ്രകാശനും രജീഷനും രാജേഷനും, സിജിക്കും ബോബി, എ ബി, സുജിത്ത്, അജിത എന്നീ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഞാൻ എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. കാരണം നമുക്കറിയാം ഒരു എന്ത് ചെയ്താലും അതിന് പോസിറ്റീവ് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ നെഗറ്റീവിനെ കുറിച്ച് ഒരു കാരണവശാലും ചിന്തിക്കേണ്ട, ഇത് ഏറ്റവും മഹത്തായ കാര്യമാണ്. നിങ്ങളുടെ ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകരുടെ ജീവിതത്തിലും എന്നും ഓർമ്മിക്കാനുള്ള ഒരു സുദിനത്തിൻ്റെ നിങ്ങളുടെ എല്ലാം ഒരു നിയോഗമായിട്ട്, നിങ്ങളുടെ ഒരു നിങ്ങൾക്ക് നിങ്ങളിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു നിയോഗമായിട്ട്